ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പെരുമ്പ പുതിയ പാലം വെള്ളൂരിലെ സർവീസ് റോഡ് പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കാണുമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എംഎൽഎയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. വിവിധ ഭാഗങ്ങളിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സന്ദർശനം. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി പെരുമ്പ പുതിയ പാലത്തിന്റെ പ്രവൃത്തി നടക്കുന്ന കാപ്പാട് പുഴയ്ക്ക് സമീപമാണ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. പാലത്തിന്റെ പൈറിംഗ് പ്രവൃത്തി പൂർത്തിയാക്കാത്തതിനാൽ പുഴയുടെ വലിയൊരു ഭാഗം മണ്ണിട്ട് നികത്തിയ അവസ്ഥയാണ്. മഴ ആരംഭിച്ച് പുഴയിൽ വെള്ളം ഉയർന്നാൽ സമീപത്തെ വീടുകൾ വെള്ളത്തിലാകാനും റോഡിനുൾപ്പെടെ ഭീഷണിയും സൃഷ്ടിക്കും. നിലവിലെ നിർമ്മാണ പ്രവൃത്തിയെയും വെള്ളപ്പൊക്കം ഗുരുതരമായി ബാധിക്കും. ഈ സാഹചര്യത്തിലാണ് എംഎൽഎയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചത്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നഗരസഭയും ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകിയിരുന്നു. ഒരാഴ്ചക്കകം പൈലിംഗ് പ്രവൃത്തി പൂർത്തിയാക്കാനും തുടർന്ന് പുഴയിൽ തള്ളിയ മണ്ണ് നീക്കം ചെയ്യുമെന്നും നിർമ്മാണം കരാറെടുത്ത മേഘ കൺസ്ട്രക്ഷൻ കമ്പനി അധികൃതർ അറിയിച്ചു. വെള്ളൂരിലും സംഘം സന്ദർശിച്ചു. വെള്ളൂരിൽ സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ നിലവിലെ റോഡിലൂടെയാണ് ഗതാഗതം. ഇതിൻ്റെ ഇരുഭാഗത്തും മണ്ണിട്ടുയർത്തിയിട്ടുമുണ്ട്. മഴ വന്നാൽ നിലവിലെ റോഡിലൂടെ യാത്ര തടസ്സപ്പെടുന്ന സാഹചര്യമാണ്. ഇതിന് പരിഹാരമായി സർവീസ് റോഡ് വേഗത്തിൽ പൂർത്തിയാക്കാനും അനുബന്ധ റോഡുകളിലേക്കുള്ള വഴി സുഗമമാക്കാനും രാമൻകുളത്തിൻ്റെ ഭിത്തി നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാനും തീരുമാനമായി. എൻഎച്ചിൻ്റെ പ്രവർത്തനങ്ങൾ പ്രകൃതിയായിട്ട് നടന്നു വരികയാണ്. അതിൻ്റെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ മണ്ഡലത്തിൽ കരുവള്ളൂർ മുതൽ ഇങ്ങോട്ടേക്ക് പെരുമ്പ പാലം വരെയുള്ള മേഖലയിൽ പല രീതിയിലുള്ള പ്രയാസങ്ങളാണ് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ കലക്ട്രേറ്റിൽ കലക്ടറോട് കൂടി സാന്നിധ്യത്തിൽ NHI AI പ്രതിനിധികളും വിവിധ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മേഖലയിൽ മേഘ കൺസ്ട്രക്ഷൻസാണ് ഈ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ MLA മാരെല്ലാം ഇരുന്നുകൊണ്ട് വളരെ വിശദമായി ഓരോ മേഖലയിലെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിഹാര നടപടികൾ സ്വീകരിക്കാനും ജില്ലാ കലക്ടറുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗുരുതര സാഹചര്യം നിലനിൽക്കുന്ന പ്രദേശങ്ങൾ സന്ദർശിക്കാൻ തീരുമാനിച്ചത്. TI മധുസൂദനൻ MLA ക്കൊപ്പം NHAI എഞ്ചിനീയർ രാജീവ് നായിക്ക്, മേഘ കൺസ്ട്രക്ഷൻ ലൈസനിംഗ് ഓഫീസർ MV ശശിധരൻ, സേഫ്റ്റി ഓഫീസർ മനോജ് കുമാർ, നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.